ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. വീണ്ടും മുകേഷിൻ്റെ വിവാഹ വാർത്ത ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. വിവാഹ വാർത്ത എന്ന് പറഞ്ഞാൽ വിവാഹമോചന വാർത്ത. ഏറ്റവും പുതിയ റിപ്പോർട്ട്, ഡോക്ടർ മേതിൽ ദേവികയുമായി മുകേഷ് ഡിവോഴ്സ് നടന്ന കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പലരും ഞങ്ങളെ സമീപിച്ചിരിക്കുന്നു. ആലോചിക്കണം, യഥാർത്ഥ കാരണം ഇതുവരെ ഒരു സ്ത്രീയും പുരുഷനും സത്യസന്ധമായി തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന പക്ഷക്കാരാണ് ഞങ്ങൾ. കാരണം സാധാരണ ഡിവോഴ്സ് കേസിൽ ഓരോരുത്തർക്കും ജയിക്കുന്നതിന് വേണ്ടി അവർ സത്യസന്ധരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കാരണങ്ങളാണ് നിരത്താറ് പതിവ്. അത് പുരുഷനാണെങ്കിൽ സ്ത്രീ മോശമാണെന്നും സ്ത്രീയാണെങ്കിൽ പുരുഷൻ മോശമാണെന്നും ആ രീതിയിലാണ് പറയാറ് പതിവ് എന്ന് ആലോചിക്കണം. എന്നാൽ ചിലർ ഇതിനെ വിരുദ്ധമായിക്കൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്താതെ ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് പിരിഞ്ഞു പോകാറുമുണ്ട്. അങ്ങനെ പിരിഞ്ഞവരാണ് മുകേഷ് സരിത, മുകേഷ് ഡോക്ടർ മേതിൽ ദേവിക എന്ന് പറയാൻ. ഈ രണ്ട് ഇവരുടെ കല്യാണങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ഞാനെന്ന മാധ്യമ പ്രവർത്തകന് പങ്കുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ ഇവരുടെ കല്യാണം, സരിതയും മുകേഷുമായിട്ടുള്ള കല്യാണം ഒരു ദിവസം കൊണ്ട് നടന്നതല്ല. അവരൊരുമിച്ച് അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഇരുവരിലും പ്രണയം മുട്ടിമുളച്ചു എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ ഇവർ പ്രണയമുണ്ടായെന്ന് ആലോചിക്കണം. ഇവരുടെ പ്രണയത്തിൻ്റെ ശക്തി ഞാൻ കണ്ടത് രണ്ട് സംവിധായകരുടെ ഷൂട്ടിങ്ങിടയിലാണ്. ഒന്ന് കാട്ടുത്തി, പ്രതാപചന്ദ്രൻ നിർമ്മിച്ച, പോൾ ഞാറയ്ക്കൽ സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ കാട്ടുതി. ആ കാട്ടുതിയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരുടെ ആദ്യമായിട്ടുള്ളവരുടെ പ്രണയം അറിഞ്ഞത് എന്നാണ് എൻ്റെ അറിവ്. പക്ഷെ ഞാനതന്ന് അത്ര കാര്യമാക്കിയില്ല. കാരണം സിനിമയിലെ പ്രണയമെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ പ്രണയമാണോ മാംസത്തിൻ്റെ പ്രണയമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ സിനിമയെ ഒരു പരിധിവരെ അങ്ങനെയാണ് കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ രസകരമായ മുഹൂർത്തങ്ങൾ ഞാൻ ശരിക്കും നേരിട്ട് അനുഭവിച്ചത് പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത 369 അത് എഴുതിയത് ഇപ്പം നമ്മോടൊപ്പം ഇല്ലാത്ത പ്രശസ്ത എഴുത്തുകാരനായ നാടകകൃത്തായ പി എം താജാണ്. താജും ഞാനും തമ്മിൽ വാടാ പോടാ ബന്ധമാണ്, അടിപിടി വരെ കൂടാറുണ്ട് സ്നേഹബന്ധത്തിൻ്റെ പേരിൽ. അപ്പോൾ മലമ്പുഴയിലാണ് ഷൂട്ടിംഗ്. താജും ഞാനും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും ഒരു മുറിയിലാണ് കൂടിയിരുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ പറയും. എനിക്ക് കുറേ വാർത്തകൾ തന്ന് സഹായിച്ച ഒരാളാണ് താജ് എന്ന് ആലോചിക്കണം. ചന്ദ്രകുമാറിൻ്റെ സിനിമ, ചന്ദ്രകുമാറും സംവിധായകരും അവരെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. ചന്ദ്രകുമാർ തന്നെ എനിക്ക് സഹായകരായ വാർത്തകളും തരാറുണ്ട്. പക്ഷേ എന്നാൽ സിനിമയ്ക്ക് ദോഷമായ ഒരു കാര്യങ്ങൾ ചന്ദ്രകുമാറിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അന്ന് മലമ്പുഴയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കറങ്ങി വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ സമയത്ത് ഞാൻ ചന്ദ്രനോട് പോയി, ചന്ദ്ര ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാനുള്ള. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, നിൽക്കടേ നിൽക്ക്, ഒരു കാര്യം കാണിച്ചു തരാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടായിരിക്കും. ഞാൻ എന്ത് കാര്യം? അപ്പോൾ സംഭവം വെച്ചാൽ ചന്ദ്ര എന്നോട് വളരെ സ്വകാര്യമായി വിളിച്ചു പറഞ്ഞു, ഇവിടെ ഞങ്ങളിവിടെ ചീട്ട് കളിക്കായിരിക്കും. ഇവിടെ ഈ ചീട്ട് കളിക്കുകയെന്ന് വെച്ചാൽ, ഓ ഈ റൂമിന് ഗസ്റ്റ് ഹൗസിൻ്റെ ഒരറ്റത്ത് സരിതയുടെ മുറിയാണ്, മറ്റേ അറ്റത്ത് മുകേഷിൻ്റെ മുറിയാണ്. ഞങ്ങൾ ഇതിന് രണ്ടിനും നടക്കുള്ള സ്പേസിലാണ് ചീട്ട് കളിക്കുന്നത്. ഞങ്ങൾ ചീട്ട് കളിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ അടുത്ത് നീ വന്നിരുന്നാൽ നിനക്ക് രസകരമായ ചില മുഹൂർത്തങ്ങൾ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. ആദ്യം ഒരു സസ്പെൻസ് ഉണ്ട്, എനിക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോൾ പച്ചയായിട്ട് തന്നെ ചന്ദ്ര വന്ന് നിൽക്കും വിവരം. ഞാൻ പച്ചയായിട്ട് തന്നെ പറയാം, ദാ ഇപ്പോൾ മുകേഷ് ആ മുറി തുറന്നുകൊണ്ട് സരിതയുടെ മുറിയിലേക്ക് പോകുന്ന സീൻ കാണാമെന്ന് പറഞ്ഞു. ഞാൻ ചേ ചുമ്മാ ഇരിക്കും, ഞങ്ങളിവിടെ ഉള്ളപ്പോൾ മുകേഷ് അങ്ങനെ മണ്ടത്തൊന്നും ചെയ്യില്ല. ആ നിങ്ങളുണ്ടെന്ന് ധാരണ അവനില്ലല്ലോ. എന്തായാലും ഞാൻ അവിടെ ആ ചീട്ട് കളിക്കുന്ന കൂട്ടത്തിലിരുന്നു. ഏതൊരു 11 മണിയായി കാണും കേട്ടോ. 11 മണിയായപ്പോൾ ഞാൻ മുകേഷിൻ്റെ അറ്റേറ്റ ഡോറിലേക്ക് നോക്കും. പതുക്കെ ആ ഡോറ് തുറന്ന് തല മാത്രം പുറത്തിട്ടിട്ട് എത്തി നോക്കുന്നു. കണ്ടു ആരെങ്കിലും പുറത്തുണ്ടോ, ഒരു അന്വേഷണം. അങ്ങനെ നടക്കുന്നു, അപ്പം എന്നെ കാണുന്നു, തല പിൻവലിക്കുന്നു, പോകുന്നു.
പിന്നെയും കുറച്ച് കഴിഞ്ഞു, ഇങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞു. ഈ ഒരു മണിക്കൂറിൽ പല പ്രാവശ്യം മുകേഷിൻ്റെ തല പുറത്ത് വരികയും ഈ ആമ തല പിൻവലിക്കുന്ന പോലെ പിൻവലിക്കുകയും ചെയ്തുകൊണ്ട് രസകരം എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചന്ദ്ര ഞാൻ പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, വെറുതെ എന്തിനാണ് നമ്മൾ മറ്റുള്ള ശാപം എടുക്കുന്നത്? ശാപമല്ല, ഇത് രസമാണ്, നിനക്കത് രസകരമായിട്ട് എഴുതാൻ പറ്റും, ഇത് ശരിയല്ല നീ. അവരിപ്പോൾ സരിതയുടെ മുറിയിൽ പോണേ പോട്ടെ, അത് എന്താ കുഴപ്പം? കുഴപ്പം എന്നുള്ളതല്ല, അവർ കല്യാണം കഴിക്കാൻ, അതുപോലെ ചന്ദ്ര പോലെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എന്നാൽ പിന്നെ നമ്മളൊന്ന് സംശയിക്കുന്നു, അതല്ല ഇതിൽ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കാണും. ഞാൻ എന്തായാലും അവിടെ ഇരുന്നു ഇരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ മുകേഷ് റൂം തുറന്ന് ഞങ്ങളെടുത്ത് നിന്ന് ചീട്ടുകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ പല്ലിശ്ശേരി കുറേ നേരമായല്ലോ അവിടെ ഇരിക്കുന്നത്. എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങളൊന്ന് പോകില്ല എന്ന് എനിക്കറിയാം, എനിക്ക് ആ മുറിയിലേക്ക് പോകും വേണം. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളെ പേടിച്ചിട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ എനിക്കാണ് നഷ്ടമുണ്ടാവുക. നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, എന്ത് എഴുതിയാലും കുഴപ്പമില്ല, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുകേഷ് നേരെ അറ്റത്ത് സരിതയുടെ മുറിയിലേക്ക് പോയി. ഇതൊരു സംഭവം പറഞ്ഞാലോചിക്കണം. അപ്പോൾ അവരുടെ പ്രണയം മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഈ പ്രണയം മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു, ചിലർ കല്യാണത്തിന് എതിര് വരുന്നു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചവനില്ല, മുകേഷിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഓ മാധവൻ്റെ കുടുംബമാണെന്ന് ആലോചിക്കണം. ഓ മാധവൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്, കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ എല്ലാമെല്ലാമാണ്, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ആ കുടുംബം മൊത്തം, ഇപ്പോൾ വിജയകുമാരി എന്നുള്ള സഖാവ്, ഓ മാധവൻ്റെ ആ ഭാര്യ, മുകേഷിൻ്റെ അമ്മ, ഇപ്പോഴും അവർ ജീവിച്ചിരിക്കും, ഇപ്പോഴും അവർ ഫംഗ്ഷൻ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നുണ്ട്. അങ്ങനെ കലാകാരൻ കുടുംബം, കാരണം രണ്ട് സഹോദരിമാർ സജീവമായി രംഗത്തുണ്ട്. അവരുടെ അളിയ ഇ എ രാജേന്ദ്രൻ പ്രശസ്ത നടനാണ്, സംവിധാനുണ്ട്. അങ്ങനെ കുടുംബം മൊത്തം എന്തിനു പറയുന്നു, ഏറ്റവും ഒടുവിലായി മുകേഷിൻ്റെ മകനെ വരെ അഭിനയ രംഗത്തിറക്കി. മകൻ്റെ മകനെ മാത്രമല്ല, സഹോദരി സന്ധ്യയുടെ മകനെ വരെ രംഗത്തിറക്കി. അങ്ങനെ എല്ലാ രീതിയിലും കുടുംബം മൊത്തമായിട്ട് സിനിമയുമായി നാടകവുമായി ബന്ധമുള്ളവരാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് സരിത വരുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് ഒരു അഭിപ്രായം. ഒടുവിൽ അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ആ കല്യാണം ആർഭാടമായി, കാരണം ഇതിനാണ് സരിതയെക്കുറിച്ച് പറയാൻ പറ്റില്ല. സരിത ഒരു തെലുങ്ക് യുവതിയാണെന്ന് ആലോചിക്കണം. പക്ഷേ നമ്മുടെ മലയാളികളെക്കാൾ കൂടുതലായിട്ട് പച്ചവെള്ളം പോലെ മലയാളം സംസാരിക്കും, മാന്യമായിട്ട് പെരുമാറും. ഞാൻ ആദ്യം സരിതയെ പെരുമാറുന്നത് കെ ബാലചന്ദ്രൻ്റെ ഒരു സെറ്റിൽ വെച്ചിട്ടാണെന്ന് ആലോചിക്കണം. കെ ബാലചന്ദ്രൻ്റെ മിക്ക സിനിമകളിലും സരിതയുണ്ടായിരുന്നു. കമലഹാസൻ അഭിനയിച്ച തിരകൾ എഴുതിയ കവിത എന്നുള്ള പടം ഉണ്ട്, അത് പത്തോ നൂറോ ഇരുന്നൂറോ ദിവസം ഓടിയിട്ടുള്ള ആ സിനിമ, കമലഹാസൻ്റെയും സരിതയും അഭിനയം കാണാൻ വേണ്ടി മാത്രം പല പ്രാവശ്യം ഞാൻ അന്ന് കണ്ടിട്ടുണ്ട് ആലോചിക്കണം. അങ്ങനെ നമ്മൾ ആരാധനയുള്ള ആർട്ടിസ്റ്റുകൾ തമ്മിൽ പിന്നെ നേരിൽ കാണുക, അവർ പിന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യയാവുക, ഇതൊക്കെ വലിയൊരു കാര്യങ്ങളല്ലേ. മാത്രമല്ല സന്ദർഭം എന്നുള്ള ജോഷിയുടെ പടത്തിൽ മമ്മൂട്ടിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ അന്ന് മുതലൊക്കെ പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത നല്ല സുഹൃത്തുക്കളായിരുന്നു ആലോചിക്കണം. അങ്ങനെയുള്ള സരിത മലയാളി പെൺകുട്ടിയായി മലയാളി കുടുംബത്തിലേക്ക്, കലാകാര കുടുംബത്തിലെ ഭാര്യയായി വന്നു, സന്തോഷമായിരുന്നു. കുറേ കാലം രണ്ട് മക്കൾ അവർക്കുണ്ടായി, അതിലൊരു മകൻ ഡോക്ടറാണെന്ന് ആലോചിക്കണം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു, ഞങ്ങൾ കേരളം ഞെട്ടിപ്പോയി എന്ന് ആലോചിക്കണം. എന്തുകൊണ്ട് ഇവർ തമ്മിൽ വേർ പിരിഞ്ഞു? വേർ പിരിയാനുള്ള കാരണങ്ങൾ സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നുണയും കൊതിയും പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം പറയാം, പക്ഷേ എന്തുകൊണ്ട് ഇവർ മാറി നിന്നു? പക്ഷേ അതേ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം മുകേഷ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരൊക്കെയോ നിർബന്ധിച്ചുകൊണ്ട് സരിതയെക്കൊണ്ട് വളരെ മോശമായി മുകേഷിനെ മോശമായി പറയിപ്പിച്ചെന്ന് ആലോചിക്കണം. അല്ലാതെ മുകേഷ് സരിതയെക്കുറിച്ചോ സരിത മുകേഷിനെ കുറിച്ചോ മോശമായ അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നീട് മുകേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഡോക്ടർ മേതിൽ ദേവികയാണെന്ന് പറയുന്നത്. ദേവികയാണെങ്കിൽ വി പ്രശസ്ത സാഹിത്യകാരനായ വി കെൻ്റെ കുടുംബത്തിലെ അംഗമാണ്. ജാതി മതം കൊണ്ട് നോക്കുകയാണ് രണ്ട് ജാതി. ജാതി മുകേഷിൻ്റെ ജാതി പറയുമ്പോൾ മുകേഷ് പക്ക ഇഴവനാണ്, മേതിൽ ദേവന് പക്ക നായരാണ്. ഇങ്ങനെ ജാതിയും മതവും കലയും ഇവർക്കിടയിൽ തടസ്സമായിരുന്നില്ല. മേതിൽ ദേവിക്ക് ഒരു കുട്ടിയുണ്ട് മുൻ വിഭാഗത്തിൽ. രണ്ട് വർഷമേ ആ ബന്ധം ജീവിച്ചുള്ളെങ്കിൽ ഒരു കുട്ടിയുണ്ടെന്ന് ആലോചിക്കണം. തൻ്റെ നൃത്ത പൗടം കൊണ്ട് ഡോക്ടറേറ്റ് നേടി ആദ്യം നല്ല കലാകാരിയായി മേതിൽ ദേവിക ഉണ്ടായിരുന്ന ആലോചിക്കണം. മേതിൽ ദേവിക്ക് അഭിനയിക്കാൻ പല അവസരങ്ങൾ കിട്ടിയിട്ടും അഭിനയം വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഞാൻ ഓർക്കുന്ന ഒരു തവണ ജി എസ് വിജയൻ്റെ ഒരു മൃഗശാല എന്ന മൃഗശാല എന്നുള്ള സീരിയലിൽ മേതിക അഭിനയിക്കാൻ വന്നു എന്ന് അഭിനയിച്ചു എന്നൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോഴിത് അടക്കി വെച്ചിട്ട് അവർ രണ്ടുപേരും അവർ ഒരുമിച്ച് നാടകം അഭിനയിച്ചു, വളരെ നല്ല നാടകങ്ങൾ ചെയ്തു. മുകേഷ് മേതിൽ ദേവിക കേരളം മൊത്തം അറിയപ്പെട്ടു, ഉത്തമ കലാകാരിയ കുടുംബമായി. അതിനിടയിലാണ് പെട്ടെന്ന്, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്,
ഈ വേർപിരിയാൻ തീരുമാനിച്ചത് നിലയ്ക്ക് എന്താണ് കാരണം എന്നറിയില്ല. കാരണം എന്തുകൊണ്ടിപ്പോൾ അങ്ങനെ കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല. അവർ നല്ല സുഹൃത്തുക്കളായിട്ടാണ് പിരിഞ്ഞത് നിലയ്ക്കുന്നു. അതിനുശേഷം പത്രങ്ങളും മാധ്യമങ്ങളും എഴുതിയുണ്ടാക്കി മുഖേഷ് വേറൊരു നടിയെ കല്യാണം കഴിക്കാൻ പോണു, മേദിയിൽ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോണു. പക്ഷേ ഇന്നേ വരെ അവർ രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചിട്ടില്ല. മേദിൽ ദേവിക തൻ്റെ നൃത്തരംഗത്ത് സജീവമാണ്. മുകേഷാണെങ്കിൽ MLA എന്ന നിലയിലും അവര് രംഗത്തും സജീവമാണെന്ന് ആലോചിക്കണം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത മേദിൽ ദേവിക സിനിമാ രംഗത്ത് നല്ല സിനിമകളിൽ അഭിനയിച്ച് സജീവമാകുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഈ പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത്. ഇവർ പിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നറിയോ എന്നുള്ളതാണത്. ഞാൻ മുകേഷിനെ വിളിച്ചു. മുകേഷ് പറഞ്ഞു, പ്രത്യേകിച്ച് കാര്യം നിങ്ങൾക്കറിയാവുന്ന കാരണം എഴുതിക്കോ. നിങ്ങളൊക്കെ പലപ്പോഴും വെച്ചാൽ ഞങ്ങളിന്ന് അറിയാത്ത കാര്യങ്ങൾ സ്വന്തം കൈന്നിട്ടുള്ള എഴുതാറ് പതിവ് എന്ന് ചോദിക്കും. ഞാൻ അതുകൊണ്ടല്ല, ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് സരിതയെക്കുറിച്ചല്ല, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുകേഷിനെ കുറിച്ചും മേദിൽ ദേവിയെക്കുറിച്ചുമാണെന്ന് ആലോചിക്കുന്നു. പക്ഷെ ദേവിക ഇന്നേ വരെ ഒരക്ഷരം കൊണ്ട് പോലും മോശമായിട്ട് മുകേഷിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുകേഷും അങ്ങനെ തന്നെയാണ്. എന്നാലും പ്രേക്ഷകർ ചോദിക്കുന്നു, ഇരുവരെ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കുന്നു, ഇവരെ പിരിയാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? എനിക്ക് ചില കാരണങ്ങൾ പറയാം, പക്ഷേ അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ തന്നെ ഇവർ രണ്ടുപേരോടും പറയണം, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ കാരണങ്ങളുണ്ടെങ്കിൽ അത് മോശമല്ലാത്ത കാരണങ്ങളെങ്കിൽ ദയവായി തുറന്നു പറയൂ. കാരണം ഇതിന് വെറുതെ ഈ ഡിവോഴ്സിൻ്റെ പേരിൽ ഇങ്ങനെ ദിവസവും ചർച്ച ചെയ്ത് ശരിയല്ല. ഒന്നിൽ മേദിക പറയുക, അല്ലെങ്കിൽ മുകേഷ് പറയുക, രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്രസ് മീറ്റ് നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് വേർപിരിഞ്ഞതെന്ന് പറയുക. അതിനുവേണ്ടി കേരളം കാത്തിരിക്കുകയാണ്.